പ്രിയ വിദ്യാർത്ഥികളെ, NIOS എൻലൈറ്റ് കോളേജ് വാർത്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കഴിഞ്ഞ ഏപ്രിൽ ബാച്ചിലെ വിദ്യാർത്ഥികൾ, അതായത് പരീക്ഷ റദ്ദ് ചെയ്ത് പാസ്സായ അസൈൻമെൻറ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സായ കഴിഞ്ഞ ഏപ്രിൽ 21 ബാച്ചിലെ വിദ്യാർത്ഥികൾ കുറച്ച് നാളായി ചോദിക്കുന്നു ഞങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നാണ് വരിക. അവർക്ക് ഇതിനു മുമ്പ് മൂന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കാണും. ഒന്ന് മാർക്ക് ലിസ്റ്റ്, ഒന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, മൂന്നാമത്തേത് മൈഗ്രേഷൻ കം ടി സി സർട്ടിഫിക്കറ്റ്. മൂന്നെണ്ണം ലഭിച്ചിട്ടുണ്ട്. നാലാമത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം 8 മാസത്തിന് ശേഷം വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് പല സെൻറ്ററിലും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാ സെൻറ്ററിലും ഈ സർട്ടിഫിക്കറ്റുകൾ വന്നിട്ടില്ല, ചില സെൻറ്ററുകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തിടുക്കം കൂട്ടി നിങ്ങൾ ആരും തന്നെ സെൻറ്ററുകളിൽ പോകേണ്ടതില്ല. വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം പോവുക. വളരെ കുറച്ച് സെൻറ്ററുകളിൽ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ സെൻറ്ററിലും ഈ സർട്ടിഫിക്കറ്റുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സെൻറ്ററുകളിൽ വിളിച്ച് ചോദിക്കണം. ചില സെൻറ്ററുകൾ നിങ്ങൾക്ക് ബൈ പോസ്റ്റായി വീട്ടിലേക്ക് അയക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടോ എന്ന് വിളിച്ച് നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ച സെൻറ്റർ, പരീക്ഷ എഴുതിയ സെൻറ്റർ അല്ല നിങ്ങളുടെ AI സെൻറ്റർ, നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ച സെൻറ്റർ ഏതാണോ അതാണ് നിങ്ങളുടെ AI സെൻറ്റർ, അവിടെ വിളിച്ച് ചോദിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി ചെല്ലേണ്ട സമയവും മറ്റും നിശ്ചയിച്ച് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് സഹിതം ചെന്ന് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ NIOS പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മുമ്പ് കിട്ടിയത് പ്രൊഫഷണലാണ്, താൽക്കാലിക സർട്ടിഫിക്കറ്റാണ്, അതിൻ്റെ കാലാവധി അതോടുകൂടി തീരുന്നതാണ്. ഇപ്പോഴത്തെ ബാച്ച് മുതൽ, അതായത് നിങ്ങൾക്ക് ശേഷം വന്ന October 21 ബാച്ച് മുതൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒറിജിനലുണ്ട്, മാർക്ക് ലിസ്റ്റ് ഉണ്ട്, മൈഗ്രേഷൻ കം ടി സി ഉണ്ട്. ഇതിനകത്ത് ഇനി മുതൽ നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, ടി സി. ഇതാണ്, ഈ മൂന്ന് സർട്ടിഫിക്കറ്റാണ് ഇനി മുതൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മെയിലിട്ട് വെക്കണം. 2-3 കോപ്പികളെടുത്ത് അറ്റസ്റ്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒക്ടോബർ ബാച്ചിൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു പല കുട്ടികളും ഈ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്ത് വെക്കില്ല. എന്നിട്ട് ഇവരിത് ഉന്നത പഠനത്തിന് പോകുമ്പോൾ അവിടുത്തെ സെൻറ്ററിൽ ഈ ഒറിജിനൽ കൊടുക്കുകയും ചെയ്യും. പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടുവാനും ലഭിക്കുവാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ, നാളത്തേക്ക് വെക്കരുത്, അന്ന് തന്നെ വരും വഴിയിൽ തന്നെ ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി ഫോട്ടോ കോപ്പി എടുത്ത് തൊട്ടടുത്ത ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലോ ഏതെങ്കിലും സർക്കാർ സ്കൂളിലോ ഗസറ്റഡ് ഓഫീസർമാർ അവൈലബിൾ ഉള്ള സർക്കാർ ഓഫീസുകളുണ്ട്, KSEB വരാം, പോലീസ് സ്റ്റേഷൻ വരാം, എക്സൈസ് ഓഫീസുകൾ വരാം, അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് ഇതൊന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവരത് അറ്റസ്റ്റ് ചെയ്ത് തരും. അത് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ മക്കളെ, എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റൊക്കെ കൈപ്പറ്റി ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? NIOS സംബന്ധമായ എല്ലാ വാർത്തകളും സമയാസമയത്ത് അറിയുവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ NIOS പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദീപ് കുമാർ സൈനിങ് ഓഫ്. ബൈ ബൈ. ENLIGHT കോളേജ് 8 മാസം കൊണ്ട് +2 SSLC, എല്ലാ വർഷവും 100% വിജയം, PSC, UPSC അംഗീകാരം, LLB എൻട്രൻസ് കോച്ചിംഗ്, 3-year 5-year LLB പ്രവേശന പരീക്ഷാ പരിശീലനം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, BA, BCOM, MA, MCOM, BEd, എല്ലാ കോഴ്സുകൾക്കും റെഗുലർ ശനി ഞായർ ക്ലാസുകൾ. ENLIGHT കോളേജ്.